നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വള്ളിക്കൽ കാട്ടുപുതുശ്ശേരി ആടുചന്തയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നമ്മുടെ വലിയ തള്ളയാടിനെ ഇന്ന് ചന്തയിൽ കൊണ്ട് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ നിൽക്കുന്നത്. ഏകദേശം അവർ നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങി. തള്ളയാടാണ് ഇതായി നിൽക്കുന്നത്. രാവിലെ ചന്തയിൽ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്ന തിങ്കളാഴ്ചയാണ്, ചന്ത ദിവസമാണ്. രാവിലെ വെള്ളമൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് പാലെല്ലാം കൊടുത്ത് അവളെ ചന്തയിലേക്ക് കൊണ്ടുള്ള തയ്യാറെടുപ്പിലാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ ചന്തയിലേക്ക് പോകുന്ന ഇതാണ്. ഇവിടെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയാണ് അവിടെ ആട് ചന്ത. നമ്മൾ തിങ്കളാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ചന്തയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ ചന്തയിലെത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ആളില്ല ഇന്ന് ചന്തയിൽ ആടിനെ എടുക്കുക. അതുകൊണ്ട് ഇനി വിലഭാവമൊക്കെ എങ്ങനെയാവുന്നു, നമ്മളൊരു 10,000 രൂപ ചോദിക്കുന്നുണ്ട് ആ വലിയ തള്ളയാടിന്. വരുന്നവരൊക്കെ 7,000 രൂപയൊക്കെ തന്നെയാണ് പറയുന്നത്. ആടിനെ കൊടുത്തു തീർന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാം. കുറച്ച് ആടുകളെ വന്നിട്ടുള്ളൂ. ഒരാൾ വന്ന് നമ്മുടെ ആടിന് 8,000 രൂപ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എന്തെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ കയറ് സർക്കാത്ത് കൊടുക്കാൻ പറയാൻ പറ്റൂല. കാര്യം കൊമ്പ് പോയതാണ്, വില കുറച്ച് കൊടുക്കുകയാണ്, ഇറച്ചി വിലയ്ക്ക് കൊടുക്കും. കൊമ്പിന് കംപ്ലൈന്റ് ഉണ്ട്, സർക്കാത്ത് കൊടുക്കാൻ പറ്റൂല. കശാപ്പുകാരന് കൊടുക്കാം, വില കുറവുണ്ട്. ചോദിക്കണേക്ക് ഇതിപ്പോ 20,000 രൂപയാണ് ചോദിക്കുന്നത്. നമ്മൾ ഇത്തിരി കുറച്ച് കൊടുക്കും. നല്ല കടായിക്കുട്ടിയാണ്, 27 കിലോയുടെ മതിപ്പുണ്ട്. ബാക്കിയൊക്കെ പിന്നെ അവർക്ക് നോക്കി വാങ്ങിക്കാം. ചന്തയിലധികം വലിയ തിരക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ഈ നാട്ടിൻപുറത്ത് നിന്ന് വന്നവരാണ് കൂടുതലും ആടിനെ വാങ്ങാൻ വന്നത്. പെരുന്നാൾ അടുത്ത് വരികയാണ്. അപ്പോൾ ആടിന് 8,000 രൂപ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ ലാസ്റ്റ് ഒരു 9 രൂപയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നവരടുത്ത്. 10,000 രൂപ ചോദ്യം, 9,000 രൂപയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 8 രൂപ കൂടുതൽ ആരും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇവിടെ നല്ല തള്ളയാട് കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. നമുക്ക് കുറച്ചുകൂടെ നോക്കാം. അങ്ങനെ നമ്മുടെ 8 രൂപയ്ക്ക് വേണ്ടി ഒരാൾ നിന്ന് എങ്ങനെ കയറ് പിടിക്കുകയാണ്. അങ്ങനെ ഞാൻ 8 രൂപയ്ക്ക് ആ തള്ളയാടിനെ കൊടുത്തിരിക്കുകയാണ്, 8,000 രൂപയ്ക്ക്. ഞാൻ ആ രണ്ട് മുട്ടൻകുട്ടികളെയും തള്ളയാടിനെയും കൂടെ 13,500 മേടിച്ചത്. വാങ്ങിയപ്പോൾ വാങ്ങിയിട്ടൊരു 1.5 മാസത്തോളം ആയി. നമുക്ക് ഇനിയിപ്പോൾ ചന്തയ്ക്കകത്തോട്ട് പോയി ബാക്കിയുള്ള ഈ ആഴ്ചയിലെ വില നിലവാരം ഇതെല്ലാം നോക്കാം. അല്ല, തള്ളയാടും കുട്ടികളൊക്കെയാണ് നിൽക്കുന്നത്. മുട്ടനാടുണ്ട്, വലിയ മുട്ടനാടൊക്കെ തൈ ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇത് കച്ചവടം കഴിഞ്ഞാണല്ലേന്ന് അറിയില്ല, കാരണം ഞാനിപ്പോഴാണ് ചന്തയ്ക്ക് അകത്തോട്ട് കയറുന്നത്. ഇത്ര നേരം നമ്മൾ ആടിനെ വിൽക്കാൻ വേണ്ടി ഒരു സൈഡിൽ തന്നെ നിൽക്കുമായിരുന്നു. ഒരുപാട് ആട് വന്നിട്ടുണ്ട്. ഇവിടെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും രാവിലെ 8:30 മണി മുതലാണ് ആട് ചന്ത. തിരുവനന്തപുരം കൊല്ലം ജില്ലാ അതിർത്തിയായ പാരിപ്പള്ളിയിൽ നിന്നും പള്ളിക്ക് റൂട്ട് കാട്ടുപുതുശ്ശേരി ജംഗ്ഷനിൽ തന്നെയാണ് ചന്തയുള്ളത്. മിക്കവാറും ആടിന് വില കുറയാൻ ചാൻസ് ഉണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വണ്ടികളൊന്നും വന്നിട്ടില്ല. വലിയ മുട്ടനാട് അങ്ങനെ അധികം വന്നിട്ടില്ല. 1-2 മുട്ടനാടുകളെ വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ മുട്ടൻകുട്ടികളാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞൊരു ആടിനെ ഒറ്റയ്ക്ക് വിടാനായിട്ട്, ഇവിടെ കുറച്ച് ആടുകളൊക്കെ കച്ചവടം കഴിഞ്ഞതാണോ അത് കച്ചവടത്തിന് കൊണ്ടുപോകണമെന്ന് അറിയില്ല, കൊണ്ടുവന്നതാണെന്ന് അറിയില്ല. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ആടിനെ കൊടുത്തു 8,000 രൂപയ്ക്ക്. ഇവിടെ രണ്ടാട് മുട്ടനാടുകളാണ്.
എല്ലാവരും വളർത്താൻ പറ്റിയ ഒരു മുട്ടാൻകുട്ടിയെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരു 5.5 രൂപ ചോദിക്കുന്നുണ്ട്. നല്ല പാലുപൊടിയൊക്കെ കിട്ടി, നല്ല വളർന്ന ഒരു മുട്ടാൻകുട്ടിയായിരുന്നു. അതിനൊരു 3500 വരെ പറഞ്ഞിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ അതിനെ കൂടെ വാങ്ങിക്കൊണ്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നിൽക്കുന്ന ഇതാണ് മുട്ടൻകുട്ടി. അതിൻ്റെ തള്ളയാണ് അടുത്ത് നിൽക്കുന്നത്. നല്ല പാലുപൊടി കിട്ടിയ നല്ല കൊഴുത്തൊരു കുട്ടിയാണ്. ഒരു 5.5 രൂപ തീർത്ത് കിട്ടുകയാണെങ്കിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ 3.5 രൂപ വരെ പറഞ്ഞിട്ടുണ്ട്. കിട്ടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ നല്ലൊരു കുട്ടിയായിരുന്നു. ഏകദേശം ഒരു 2 മാസം പ്രായം അത്രയൊക്കെ വരത്തുള്ളൂ. പക്ഷേ പാല് കൂടി നല്ല രീതിക്ക് കിട്ടിയത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ കൊഴുത്ത് മറിഞ്ഞിരിക്കുന്നത്. വരണ്ട കുട്ടിയതല്ല. വരണ്ട് പോയാണെങ്കിൽ നമുക്ക് അത്രയും വില കൊടുത്ത് വാങ്ങാൻ പറ്റത്തില്ല. ആരെങ്കിലും വാങ്ങണേ വാങ്ങട്ടെ. ഈ വണ്ടിയിൽ കുറച്ച് ആടുകളെ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവർ വിറ്റ് പോകുന്നതിനനുസരിച്ച് അവർ വണ്ടി നിറക്കുകയാണ്. എന്നാൽ ആള് കുറവായതുകൊണ്ട് ഒരധികം ആടിനെ ഇങ്ങനെ ഇറക്കുന്നില്ല. ഈ വണ്ടിയിൽ തന്നെ നല്ല കുട്ടികളൊക്കെ ഈ വണ്ടിക്കകത്ത് നിൽപ്പുണ്ട്. വളർത്താൻ പറ്റിയ കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. കള്ളയാട്, കറവയുള്ള ആടുകളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. പിന്നെ പോത്തിന് പിന്നെ എപ്പോഴും വന്നാലും കിട്ടും. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഏത് സമയം വന്നാലും കിട്ടും. തിങ്കൾ, ബുധൻ, വ്യാഴം, ശനി ദിവസങ്ങളാണ് മെയിനായിട്ട് മാർക്കറ്റ് നടക്കുന്ന ദിവസം മാടിൻ്റെ. എന്തായാലും തിരക്കൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയും. വിൽപ്പനക്കാരാണ് കൂടുതലും ആ നിൽക്കുന്നത്. വാങ്ങാൻ വന്നവർ കുറച്ച് പേരേ ഉള്ളു. എന്തായാലും നമ്മളെ ആടിനെ നമ്മൾ വിറ്റ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചില്ല വിൽപ്പന നടക്കുമെന്ന്. കാരണം ആള് വാങ്ങാൻ ആളുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പൈസ കിട്ടണമായിരുന്നു നമ്മളെ ആടിന്. പക്ഷേ പിന്നെ പോട്ടെന്ന് വിചാരിച്ചു, അത്രേ കിട്ടിയില്ലേ. അത് തന്നെ ഉപകാരം. അല്ലെങ്കിൽ പിന്നെ തിരിച്ച് വീണ്ടും വീട്ടിൽ കൊണ്ടുപോകണം. ഞാൻ കൊണ്ടുപോകും, മിറ്റാനും മിറ്റില്ലെങ്കിലും ഞാൻ കൊണ്ടുപോകുന്നത്. എവിടെയും കുട്ടികളൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. ഒരു 2500-3000 വരെ കുട്ടികളൊന്നും ഈ ആഴ്ച വന്നിട്ടില്ല. അതിന് മേൽപോട്ടുള്ള കുട്ടികളാണ്, 4000-5000. നല്ല തീറ്റയും കൂടിയൊക്കെ തുടങ്ങി 5-6 മാസം പ്രായമായ കുട്ടികളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അതും കുറച്ച് കുട്ടികൾ ഇപ്പോൾ ഉണ്ട്. അപ്പം നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ വീട്ടിൽ ഒന്ന് ഉളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ് എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും തമിഴ്നാട് നൈനാമലയ്ക്ക് പോകണം. തിങ്കളാഴ്ചയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ കാണാം. ഓക്കെ, ബൈ.